അത് ചോദ്യം നേതാക്കന്മാരൊക്കെ വരുമ്പോ കൈ വീശിയാണ് അല്ലെ, കൈ വീശിയാണ് ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത്. താങ്കൾ എന്താ ഈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അത് എനിക്ക് തെറ്റുപറ്റിയതൊന്നും അല്ല. ഞാൻ കൈ വീശിയിട്ട് വരുമ്പോ നിങ്ങളുടെ പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു പ്രചാരണം കിട്ടും. ആ പ്രചാരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൈ ഞാൻ ചുരുട്ടിപ്പിടിച്ചിട്ട് വന്നത്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാനും പറ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞ ഈ നിലവറയിലിരിക്കുന്ന എല്ലാ സമ്മാനവും താങ്കൾ. അതിന് നിലവറയിൽ വല്ലതും ഉണ്ടായിട്ടുമല്ലേ? ഐസത്ത് പറഞ്ഞതനുസരിച്ച് നിലവറയില് ഒരു പൊടി പോലും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു, അത് ഏത് സിനിമയിലാണെന്ന് പറയണം. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അഞ്ചാറ് ക്ലിപ്പുകള് നാട്ടിലുള്ള ആളുകൾ മുഴുവൻ കണ്ടു. ക്ലിപ്പ് ഹൗസിന്റെ പേര് തന്നെ നിങ്ങൾ മാറ്റി ക്ലിപ്പ് ഹൗസ് എന്നാക്കി. ഇനിയും പുതിയ ക്ലിപ്പുകൾ വല്ല ഉണ്ടെങ്കിൽ എടുത്ത് കാരട്ടെ. ആ ക്വസ്റ്റ്യൻ മാറ്റി. പിന്നെ താങ്കളെ കാണുമ്പോ ഒരു കാര്യം കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ്. അതായത് ഒരു 7 കടകളിൽ ഞാൻ കേറിയത് എന്റെ ഒരു പഴയ ട്രാൻസിസ്റ്റർ റേഡിയോ. ആൾക്കാർ പറയുന്നു നിങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കി തരും. എങ്ങനെയെങ്കിലും എന്റെ ഈ റേഡിയോ ശരിയാക്കി തരും. എന്റെ റേഡിയോ ട്രാൻസിസ്റ്റർ എല്ലാം ശരിയാക്കും എന്നല്ല, പിന്നെ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും എന്നാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിവിടെ വന്നിട്ട് കാര്യമില്ല, ഞാനും അങ്ങോട്ട് പോവാം.